ഹായ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞാലി മരക്കാർ സ്മാരകമാണ്. കുഞ്ഞാലി മരക്കാരുടെ വലിയൊരു കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇരിങ്ങൽ എന്ന ഈ പ്രദേശം. ഏകദേശം അഴിമുഖമായിട്ടുള്ള ഈ പ്രദേശത്ത് മുഴുവൻ മുൻപ് കോട്ടയായിരുന്നു. പിന്നീട് കുഞ്ഞാലി മരക്കാർ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോഴേ ഏകദേശം മുഴുവനായിട്ട് തകർത്ത് കളഞ്ഞൊരു സ്ഥലമാണത്. അതിൽ അവശേഷിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എൻ്റെ പുറകിലായിട്ട് കാണുന്ന കുഞ്ഞാലി മരക്കാർ താമസിച്ചിരുന്ന വീടാണ്. വീടിൻ്റെ ഒരു ഏകദേശം വളരെ കുറച്ച് ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ബ്രിട്ടീഷുകാരെന്ന് പീരങ്കയ്ക്ക് ഉപയോഗിച്ച്, ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാരാണ്, പോർച്ചുഗീസുകാർ പീരങ്ക ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്ന സ്ഥലമാണ്. തൊട്ട് മുമ്പിലായിട്ട് സ്തൂപമുണ്ട്. അവിടെ കുറച്ചു കാലം മുമ്പ് ഇന്ത്യൻ നേവി ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്ന സ്ഥലമാണ്. തൊട്ട് വീടിൻ്റെ തൊട്ട് എതിർവശത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിൽ കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം, അതുപോലെ തന്നെ കോട്ടയുടെ മാതൃകകൾ, പീരങ്കിയുണ്ടകൾ, നാണയങ്ങൾ, ഇന്നത്തെ വാളുകൾ തുടങ്ങി കുറേയധികം സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ഭാഗത്ത് അവശേഷിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പുറത്തായി സ്ഥിതി ചെയ്യുന്ന കുഞ്ഞാലി മരക്കാർ പള്ളിയാണ്. നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. കുഞ്ഞാലി മരക്കാർ സ്മാരകത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കുഞ്ഞാലി മരക്കാർ വലിയ പള്ളിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പള്ളിയുടെ പ്രത്യേകത മുമ്പ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ ഉടവാള ഉപയോഗിച്ചിട്ടാണ് ഇന്നും വെള്ളിയാഴ്ചകളിൽ ഇവിടെ ജുമാ ഖുതുബ നടത്തുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ സിംഹാസനത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നെയാണ് ഖത്തീബിൻ്റെ മിമ്പറിന് പുറകിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ എല്ലാവിധ വസ്തുക്കളും കയ്യാളിയിരുന്ന അതിശക്തരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു കുഞ്ഞാലി മരക്കാരും അവരുടെ കുടുംബമൊക്കെ. നമ്മൾ നേരത്തെ കണ്ടത് കുഞ്ഞാലി മരക്കാർ സ്മാരകവും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ പള്ളി, വലിയ പള്ളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാനെന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.